സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശമാണ് ക്രിസ്മസ് പകർന്നു നൽകുന്നത്. ഉണ്ണി യേശുവിൻ്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടും ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. ആഘോഷ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. മാലാഖമാർ മണ്ണിലേക്കിറങ്ങി വരും. ഭൂമിയിൽ അവർ ഓരോ നക്ഷത്ര ദീപങ്ങളായി പ്രഭ ചൊരിയും. ആകാശവും ഭൂമിയും ഒന്നായി മാറും. മണ്ണിനും വിണ്ണിനും അപ്പോൾ നക്ഷത്ര ശോഭയാകും. ഭൂമിയിൽ അവർ ദൈവപുത്രനെ വാഴ്ത്തിപ്പാടും. മഞ്ഞുപെയ്യുന്ന ഡിസംബറിന്റെ പാതിരാവുകൾക്ക് പുൽക്കൂടുകൾ ആഘോഷരാത്രിയുടെ ചമയങ്ങളേകും. പള്ളികളിൽ പ്രാർത്ഥനാഗീതങ്ങൾ മുഴങ്ങും. അങ്ങനെ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും പ്രാർത്ഥനയും പുണ്യവുമായി ഒരു ക്രിസ്മസ് കൂടി കടന്നു പോകുന്നു. ക്രിസ്മസിന് ഓരോ നാട്ടിലും വൈവിധ്യമാർന്ന ആഘോഷങ്ങളാണെങ്കിലും നമ്മൾ മലയാളികൾക്ക് മാത്രമായി ഒരു ക്രിസ്മസ് ഉണ്ട്. ലോകമെമ്പാടും ക്രൈസ്തവ വിശ്വാസികൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമുക്കത് ജാതിമത ചിന്താഗതികൾക്ക് അതീതമായ ആഘോഷമാണ്. ഇവിടെ ആരും ആഘോഷങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നില്ല. ആരും ആഹ്ലാദാരവങ്ങളോട് മുഖം തിരിക്കുന്നില്ല. എല്ലാ വീടുകളിലും നക്ഷത്രങ്ങൾ കണ്ണു ചിമ്മി നിൽക്കും. എല്ലാവരും ക്രിസ്മസ് കേക്കിന്റെ മധുരം നുണയും. ക്രിസ്മസ് ട്രീയും സാന്റാക്ലോസുമെല്ലാം എല്ലാവരുടെയുമാണെന്ന് നമ്മൾ വിളിച്ചു പറയും. ആഘോഷങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവർ പോലും മനസ്സിൽ നന്മയുടെ 1000 മെഴുകുതിരികൾ കൊളുത്തിവെക്കും. ഭൂമിയിൽ മുഴുവൻ പാപങ്ങളും ഏറ്റുവാങ്ങാനായി കാലിത്തൊഴുത്തിൽ പിറന്ന സ്നേഹസ്വരൂപന്റെ അവദാനങ്ങൾ ലോകം മുഴുവൻ ഏറ്റുപാടുന്ന പരിശുദ്ധിയുടെ ഈ നാളിൽ നമ്മൾ അങ്ങനെ ലോകത്തിന് മുഴുവൻ മാതൃകയാകും. അപ്പോൾ ആകാശവും കടലും ഇങ്ങനെ മന്ത്രിക്കും. ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.